ഓക്കെ നെക്സ്റ്റ് പ്രീറെ എക്കിസിഡ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് അപ്പം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ആണ് മാൻപവർ പ്ലാനിങ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ബിസിനസ് കൺസേൺ ഒരു ബിസിനസ് കൺസേൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മാൻപവർ പ്ലാനിംഗ് പ്രോപ്പർ മാൻ പവർ പ്ലാനിങ് ആണ് ബിസിനസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫോളോയിങ് ഫാക്ടേഴ്സ് ഓർ എസെൻഷ്യൽ മസ്റ്റ് ബി കൺസിഡേർഡ് ബിഫോർ കാര്യങ് ഔട്ട് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പേ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഒബ്ജെക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ മാൻ പവർ പ്ലാനിങ് ഷുഡ് ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദ ഒബ്ജെക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനിൽ കുറച്ച് ഒബ്ജെക്റ്റീവ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യേണ്ടത് അത് ചിപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു പുതിയൊരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചില ഓഫീസ് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ നമ്മളതിനനുസരിച്ച് നമ്മുടെ പവർ പ്ലാനിങ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് കണ്ടീഷനാണ് അതായത് അതായതിപ്പം എക്കണോമിക് സിറ്റുവേഷൻ ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അതേപോലെ തന്നെ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അതേപോലെ തന്നെ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസി ഒക്കെ എന്താണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ എഫക്ട് ചെയ്യുന്നതാ പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടണം അല്ലേ അതേപോലെ ആ റോ മെറ്റീരിയൽ കിട്ടിയാലേ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാൻ പവർ റെക്വയർമെൻറ്റ്സ് വേണ്ടത് അപ്പം എന്താണ് ആ മാൻ പവർ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ്ങിലൂടെ അപ്പോൾ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണിപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇക്കണോമിക് മേക്ക് ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസി അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് മൂവ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ആ ഒരു എക്കണോമിക് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം അപ്പം എക്കണോമിക് കണ്ടീഷൻ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു എലമെൻ്റ് ആണ് ദ നെക്സ്റ്റ് എക്സ്പാൻഷൻ പ്രോഗ്രാംസ് ദാറ്റ് മീൻസ് ഇപ്പം ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് മാൻ പവർ പ്ലാനിങ് ഇൻ കേസ് ദ ഇഫ് ദ മാനേജ്മെൻറ് ഡിസൈഡ്സ് ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ദാറ്റ് മീൻസ് നമ്മളിപ്പം നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് വേറൊരു പ്ലാന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്കിൽഡായിട്ടുള്ള ഇൻഡിവിജ്വലിന് വേണം അൺസ്കിൽഡ് ഇൻഡിവിജ്വലിന് വേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹ്യൂമൻ റിസോഴ്സ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് പറയുന്നത് ലേബർ ടേൺ റേറ്റ് ആൻഡ് റെസിഗ്നേഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് അതായത് ലേബർ ടേണോർന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം ചില എംപ്ലോയീസ് വേറെ പുതിയ ജോലി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇതിൽ ഓൾറെഡി ഉള്ളതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ചിലപ്പം വേറെ ബിസിനസ്സിലേക്കെ പോവാം അപ്പോൾ ആ ഒരു സാധ്യത കൂടി എന്തിൽ കൺസിഡർ ചെയ്യണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യണം അതേപോലെ തന്നെയാണ് റിട്ടയർമെൻറ്റ് റെസിഗ്നേഷൻ ഡെത്ത് സെപ്പറേഷൻ ട്രാൻസ്ഫർ ഒക്കെ പറയുന്നത് അപ്പം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് ഈ എസൻഷ്യൽസ് ഈ ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽസ് കൂടി ഫാക്ടേഴ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സിസ്റ്റിംഗ് മാൻ ആണ് ഓൾറെഡി നമ്മളുടെ അടുത്തുള്ള എംപ്ലോയീസിൻ്റെ ഒരു ഇൻവെൻട്രി റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ പ്ലാനിങ് അവർ റിലേറ്റഡ് ടു അവർ ഹ്യൂമൻ റിസോഴ്സ് ദാറ്റ് മീൻസ് ആൻ ഇൻവെൻറ്ററി റെക്കോർഡ് ഓഫ് എക്സിസ്റ്റിംഗ് മാൻ പവർ റിസോഴ്സസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് വൈ ഡൂയിങ് മാൻ പവർ പ്ലാനിംഗ് പ്രോസസ്സ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാൻ പവർ പ്ലാനിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ റെക്കോർഡ് കീപ്പ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ കുറിച്ചിട്ട് മാൻപവറിനെ കുറിച്ചിട്ട് നമുക്കറിയാനുള്ള റെക്കോഡാണ് എക്സിസ്റ്റിംഗ് മാൻപവേഴ്സിൻ്റെ ഇൻവെൻറ്ററി റെക്കോർഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫിക്സേഷൻ ഓഫ് പ്ലാനിങ് പീരീഡ് ആണ് അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലാൻ അത് എത്ര പീരീഡിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞു ക്ലാസ്സിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് അപ്പോൾ ആ ലോങ് ടേം പവർ പ്ലാനിങ് എടുക്കുകയാണെങ്കിൽ എത്ര വർഷത്തേക്ക് ഷോർട്ട് ടേം ആണെങ്കിൽ ഇത്ര പിരീഡിലേക്കും നമ്മൾ പ്രീഫിക്സ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് പറയുന്നത് മാൻ പവർ സ്റ്റാൻഡേർഡ് ആണ് മാൻ പവർ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻസിലല്ല ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷനിൽ എന്താണ് അണ്ടർ സ്റ്റാഫിങ്ങും ഉണ്ടാവും ഓവർ സ്റ്റാഫിങ്ങും ഉണ്ടാവും അതായത് നമുക്ക് കൂടുതൽ സ്റ്റാഫുള്ള അവസ്ഥയും സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥയും പക്ഷേ എന്താണ് നമുക്ക് രണ്ടിൻ്റെ ഇടയിലൊരു സ്റ്റാൻഡേർഡ് മാൻ പവർ വേണം എന്നുള്ളതുണ്ടാവും അതെത്രയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടേക്കണം ഓവർ സ്റ്റാഫാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടുതലും സ്റ്റാഫ് കൂടുതലാണെങ്കിൽ പവർ അതേപോലെ തന്നെ അണ്ടർ സ്റ്റാഫാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് പവർ എത്രയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ മുൻപേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് പ്രീ റെക്വിസ്ഡ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ദെൻ ദ പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് അഞ്ച് പ്രോസസ്സാണ് പറയുന്നത് എന്തൊക്കെയാ നോക്കാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാ പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് എത്രത്തോളമാണ് നമ്മളുടെ സ്റ്റാഫിൻ്റെ ആ ഒരു ഇൻവെൻട്രി ഹ്യൂമൻ റിസോഴ്സ് ഇൻവെൻറ്ററി എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം അതായത് എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട് അവരെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് അവരുടെ എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ അപ്രൈസൽ കാര്യങ്ങൾ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എം ഈ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്ത് ഒരു ഇൻവെൻറ്ററി കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് പറഞ്ഞ ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ് സെക്കൻഡ് പ്രോസസ്സാണ് എന്താണ് ഫോക്കാസ്റ്റിംഗ് മാൻപവർ നീഡ്സ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് റെക്വയർമെന്റ്സ് ആർ ഫോക്കസ്ഡ് ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്ഷൻ സെയിൽസ് ബഡ്ജറ്റ് വർക്ക് ലോഡ് അനാലിസിസ് ലേബർ ടേൺ ഓവർ എക്സെട്രാ ദ എക്സ്പെക്റ്റഡ് ട്രാൻസ്ഫേഴ്സ് പ്രൊമോഷൻ റിട്ടയർമെന്റ് ഇൻഡ് അതർ ഫോംസ് ഓഫ് നാച്ചുറൽ വേസ്റ്റേജസ് എക്സെട്രാ വിൽ ഓൾസോ ബി കൺസിഡേർഡ് വൈ ഫോക്കാസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ്സ് അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് ഫോക്കാസ് ചെയ്യുന്ന സമയത്ത് അവരെ എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം ഓൾറെഡി ഫോക്കസ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ദ നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ടാണ് അതായത് പ്ലാ പ്ലാനേഴ്സ് പ്രിപ്പയർ ഡിഫറെ ടൈപ്സ് ഓഫ് ചാർട്ട്സ് ടു പ്രൊജെക്ട് മാൻ പവർ റെക്വയർമെൻറ്റ്സ് അതായത് ദ ചാർട്ട് വിൽ ഷോ ഹൂ വിൽ ബി പ്രൊമോട്ടഡ് ഓൺ ദ കമ്മിങ് ഇയർ വാട്ട് ആർ ദ നമ്പർ ഓഫ് വേക്കൻസീസ് ൂവിൽ റിട്ടയർ എൻ ദ കമ്മിങ് ഇയർ അതായത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട് ചാർട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ നോക്കും എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യും ഇത്ര കാലം കഴിഞ്ഞ് ആരൊക്കെ റിട്ടയർ ചെയ്യും അതേപോലെ തന്നെ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പോസ്റ്റിൽ നമുക്ക് വേക്കൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആളുകൾ എത്ര ആളുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുണ്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഓൾറെഡി ഉള്ള പോസ്റ്റിൽ എന്തായി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡിയുള്ള പോസ്റ്റ് അവിടെ വേക്കൻറ് ആവും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാൻ പവർ ചാർട്ടുകൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യും ഓരോരുത്തരെ ഏജ് വൈസ് ആയിട്ട് മെൻ ആൻഡ് വിമെൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചാർട്ട്സ് എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം പിന്നെ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ് ആണ് മാൻ പവർ പ്ലാന്റ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ എ ഷോട്ട് ടേം ഷോർട്ട് പീരീഡ് ഓർ ഫോർ ലോങ് പീരീഡ് പവർ പ്ലാന് നമുക്ക് ഷോർട്ട് പീരീഡിലേക്കും ലോങ് പീരീഡിലേക്കും പ്രിപ്പയർ ചെയ്യാം അതിനകത്ത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്സ് ആൻഡ് സപ്ലൈ ഓഫ് മാൻ പവർ ആണ് വെച്ചാൽ നമുക്ക് ഒരു ഡെവലപ്മെന്റ് സ്കീമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു എംപ്ലോയി അപ്ലൈ ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള പ്ലാൻസ് ആണ് നമ്മൾ ഷോർട്ട് ടേം പ്ലാൻസിൽ വരിക ലോങ് ടേം പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യാൻ ഉള്ളടത്തേക്ക് നമുക്ക് ക്വാളിഫൈഡ് പേഴ്സണിനെ സപ്ലൈ ചെയ്യാനാണ് അവിടെ നമ്മൾ ഷോർട്ട് ടേം പ്ലാൻ ലോങ്ങ് ടേം പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് ദിസ് ഇൻക്ലൂഡ് ദ സ്റ്റെപ്സ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്ലേസ്മെൻറ്റ് ദെൻ പെർഫോമൻസ് അപ്രൈസൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻസ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ ലാസ്റ്റിലേക്ക് എന്തായി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്താ അതിന് നമുക്ക് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരികയും അവരെ സെലക്ട് ചെയ്യും പിന്നെ അവർക്കുള്ള പിന്നെ അവരെ എന്താ പറയുക അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക അതിനനുസരിച്ച് അവർക്ക് ട്രാൻസ്ഫർ ആണോ പ്രൊമോഷൻ ആണോ അതൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിൽ വരുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ പറയുന്നത് ഓക്കെ ദെൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക്ക് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ ഫോർകാസ്റ്റിംഗ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം